ഒരു മൊത്തക്കണക്ക്. 1000 കിലോമീറ്റർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും. ഇപ്പോൾ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അന്തരീക്ഷം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ ഒരു 1 രൂപ കോയിൻ എടുത്ത് ഞാൻ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ ദൂരെയായിരിക്കും അത് വീഴുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ കവർ ചെയ്ത് മുമ്പോട്ട് പോകും. അന്തരീക്ഷം കൂടെ ഉള്ളത് കൊണ്ട് ഈ നാണയത്തെയും കൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നു, എല്ലാം സഞ്ചരിക്കുന്നു, നമ്മൾ സഞ്ചരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ. ഇത് മാത്രമോ? ഭൂമി മത്തങ്ങ പോലെ നേരെ ഇങ്ങനെ കറങ്ങുന്നില്ല. ഒരു ചെരിവുമുണ്ട്. 23.5 ഡിഗ്രി നമ്മൾ സ്കൂളിൽ പഠിക്കുമല്ലോ. 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഇങ്ങനെ കറങ്ങുന്നില്ല, ഇങ്ങനെ കറങ്ങുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ പൊസിഷൻ തെറ്റുന്നു ഓരോ നിമിഷവും. ദൂരം കൂടുക മാത്രമല്ല, ആംഗിളും കൂടെ മാറും ഓരോ നിമിഷവും. നമ്മൾ ഒന്നുകിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയിലേക്ക് എങ്ങോട്ടെങ്കിലും പൊക്കോണ്ടിരിക്കുന്നു. നേരെ പോവുകയാണെങ്കിൽ പിന്നെയും സമാധാനം, നേരെ മുന്നോട്ടും പുറകോട്ടുമാണ് അല്ല. ഇത് ഏടാകൂടം പിടിച്ച് പോക്കാം. ഇനി ഇത് കൂടാതെ ഭൂമി വെറുതെ കറങ്ങുന്നത് മാത്രമല്ല, സാങ്കല്പികമായ ഒരു അച്ചുതണ്ടിലാണ് ഈ 23.5 ഡിഗ്രി നമ്മൾ പറയുന്നത്. ഈ 23.5 ഡിഗ്രിയിൽ കറങ്ങുന്ന ഭൂമിക്ക് ഒരു ആട്ടവും കൂടെ ഉണ്ടാവും. നമ്മൾ ഈ പിള്ളേരുടെ പമ്പരമില്ലേ, നൂലിങ്ങനെ ചുറ്റി വിട്ട് കഴിയുമ്പോൾ കിറന്ന് പറഞ്ഞ് കറങ്ങുന്ന പമ്പരം, ഈ പമ്പരം കുറച്ച് സ്ലോ ആയി കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, പമ്പരം ഒന്നിങ്ങനെ ആടുകയും കൂടെ ചെയ്യും. നിന്ന് കറങ്ങും, സ്റ്റഡി ആയിട്ട് നിന്ന് കറങ്ങുന്നില്ല, ഒരാട്ടമുണ്ട് അത്. ഇതേ ആട്ടം ഭൂമിക്കുമുണ്ട്, സർക്കിൾ റൈറ്റ് ഒരാട്ടമുണ്ട് ഭൂമിക്ക്. അപ്പം ഇതിനകത്ത് എത്ര ഫാക്ടർ വന്നു? ഈ ഭൂമിയുടെ ആട്ടം, ഭൂമിയുടെ ചെരിവ്, ഭൂമിയുടെ സ്പീഡ്, ഇതിൻ്റെ കൂടെ ഏത് നക്ഷത്രത്തെയാണോ നമ്മൾ നിരീക്ഷിക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെ മൂവ്മെൻ്റ് വരെ, ഇത്രയെല്ലാം ചേർത്ത് ഗണിച്ചെടുക്കുന്നതാണ് ജ്യോതിശാസ്ത്രം. വളരെ കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് ഗണിതശാസ്ത്രജ്ഞന്മാരുടെ സഹായം വേണം. രാമൻ ചൈത്രമാസത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ 1000 വർഷം മുമ്പ് പൂർണചന്ദ്രൻ ചിത്ര നക്ഷത്രത്തിൽ ഉദിച്ചു കാണും. അത് കാൽക്കുലേറ്റ് ചെയ്യുക, അതുകൊണ്ട് മാത്രം തീരുമാനിച്ചാൽ പോരാ. രാമായണത്തിൽ പിന്നെ എവിടെയെങ്കിലും പറഞ്ഞ ആഷാഢമാസത്തിൽ മഴയത്ത് ഊർമിള കാട്ടിലേക്ക് ഇറങ്ങി എന്നൊരു പരാമർശം. ആഷാഢമാസത്തിൽ മഴയോ? അപ്പോൾ വീണ്ടും പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഇന്ന് മഴ പെയ്യുന്ന സമയത്തായിരിക്കില്ല 150 കൊല്ലം കഴിഞ്ഞ് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ 500 കൊല്ലം കഴിഞ്ഞ് മഴ പെയ്യുന്നത്. നമുക്കിപ്പോഴും ഈ കുഴപ്പങ്ങളൊക്കെ നമുക്ക് കാണാം. വിഷു ആകുന്നതിന് മുമ്പ് തന്നെ കൊന്ന പൂക്കുക, കുംഭമീന മാസം ആകുന്നതിന് തന്നെ മാങ്ങ ഉണ്ടായി പഴുത്ത് തീർന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇത് നമ്മളുടെ കലണ്ടറിൻ്റെ കറക്ഷൻ നടത്താത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ്. കലണ്ടറിന് എപ്പോഴും കറക്ഷൻ ആവശ്യമാണ്. കാരണം ഇത് മൊത്തം പ്രപഞ്ചം കറങ്ങിക്കൊണ്ടും മാറിക്കൊണ്ടുമാണ് ഇരിക്കുന്നത് അനുനിമിഷം. അപ്പോൾ 20ഓ 25ഓ വർഷം കൂടുമ്പോൾ 2 സെക്കൻഡായിരിക്കും മാറുന്നത്. 250 വർഷം കൂടുമ്പോഴോ അത് 20 സെക്കൻഡായി, അല്ലെങ്കിൽ 20 മിനിറ്റായി, ഇങ്ങനെ മാറി മാറി പൊക്കൊണ്ടിരിക്കുക. ഇതനുസരിച്ച് കലണ്ടർ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജ്യോതിഷന്മാർക്ക് അവരുടെ ഉപജീവനം നടത്താൻ പറ്റും. ജ്യോതിശാസ്ത്രജ്ഞന്മാർക്കത് പറ്റില്ല, അവർക്കിത് മാറ്റിയേ പറ്റൂ. അതുകൊണ്ട് അവരിതിൻ്റെ പിന്നാലെ പോവില്ല. ഈ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിലെ അത്തം ചിത്തിര ജ്യോതിയും നാഴിക വിനാഴിക നോക്കി അവർ പോവില്ല. ഇത് തന്നെയാണ് അവരുടെ ബേസ്. ജ്യോതിഷന്മാർക്ക് പലർക്കും ഇതിൻ്റെ ശാസ്ത്രീയ വശം അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ, ശാസ്ത്രജ്ഞന്മാർക്ക് അതും കൂടെ അറിയാം. നമ്മുടെ ആൾക്കാർ ചെയ്തത് ചക്രമാളം ഒരു ബേസായിട്ട് എടുക്കുന്നു, നമ്മൾ നേരെ കടലിലേക്ക് നോക്കുക. സന്ധ്യാസമയത്ത് ആദ്യം കാണുന്ന നക്ഷത്രം ഏത്? അവിടെ നിന്ന് 13.3 അഥവാ 13.3 ഡിഗ്രീസ്, 13.3333 ഇങ്ങനെ പോകുമല്ലോ 13.3 വെച്ച്. ഇത് ഒരു നക്ഷത്രം. അടുത്ത 13.3 അടുത്ത നക്ഷത്രം, അടുത്ത 13.3 അടുത്ത 13.3 ഇങ്ങനെ പോയി ഭൂമിക്കടിയിലൂടെ നമ്മൾ തിരിച്ച് ഈ ചക്രവാളത്തിൻ്റെ രേഖയിൽ വരുന്നു. 27 നക്ഷത്രങ്ങൾ, 27 ഇൻറ്റു
13.3 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഇതാണ് ചെയ്തത്. ആദ്യം കാണുന്നത് രോഹിണിയാണ്. രോഹിണി എന്ന് പറയുമ്പോൾ ഒറ്റ നക്ഷത്രമല്ല കേട്ടോ. രോഹിണി എന്ന് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് രോഹിണിയും രോഹിണിയെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ നക്ഷത്രങ്ങളും ചേർന്നിട്ടാണ്. ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാറിൻ്റെ പേര് അതിന് കൊടുക്കുന്നു, കാർത്തിക. കാർത്തികയാണ് അവിടെ ബ്രൈറ്റ്. കാർത്തികയുടെ കൂടെ 4-5 നക്ഷത്രങ്ങൾ അവിടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. ഇതുമൊക്കെ ചേർത്തിട്ടാണ് കാർത്തിക എന്നുള്ള പേര്. അപ്പോൾ ചൈത്രമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ, ചിത്തിര നക്ഷത്രത്തിൽ പൂർണ്ണചന്ദ്രൻ വരുന്ന മാസം, മാഘമാസം. ഇങ്ങനെ ഓരോ മാസത്തിനും ഓരോ നക്ഷത്രം, അതിൽ പൂർണ്ണചന്ദ്രൻ. ഈ രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് ആകാശത്തെ വിഭജിച്ചത് ഏകദേശം ഒരു 20,000 വർഷം മുമ്പാണ്. 20,000 വർഷം മുമ്പ്. അതിന് കാരണം രണ്ട് ഗ്രന്ഥങ്ങൾ ജ്യോതിശാസ്ത്രത്തെപ്പറ്റി ഭാരതത്തിൽ പ്രചാരത്തിൽ വന്നു, ഇപ്പോഴും ഉണ്ട് രണ്ട്. ഒന്ന് സൂര്യസിദ്ധാന്തം, പിന്നെ ഒരു ജ്യോതിഷ സിദ്ധാന്തം. ജ്യോതിഷ സിദ്ധാന്തം BC 2400 എഴുതപ്പെട്ടതാണ്. അപ്പോൾ ബിഫോർ ക്രൈസ്റ്റ് 2400, ഇപ്പോൾ ഉള്ള 2018. അപ്പോൾ ഏകദേശം 4418 വർഷം മുമ്പ് എഴുതിയതാണ് ആദ്യത്തെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥം. ആദ്യത്തെ ഗ്രന്ഥം എഴുതാനായിട്ട് എടുത്ത റിസർച്ചിനെടുത്ത വർഷങ്ങളാണ് 20,000. മൊത്തം 24,000 വർഷത്തെ പഴക്കമാണ് ഭാരതത്തിൻ്റെ ജ്യോതിശാസ്ത്രത്തിനുള്ളത്. വെറുതെ എന്തെങ്കിലും കണ്ടു അപ്പം തന്നെ എഴുതി പുസ്തകമാക്കി DC Books കൊടുത്ത് പ്രസിദ്ധീകരിച്ച് കാശ് വാങ്ങുന്ന ഏർപ്പാടില്ല. വർഷങ്ങളോളം നിരീക്ഷിച്ച്, ഞാൻ പറഞ്ഞത് ഈ ഇത്രയും ഫാക്ടേഴ്സ്, ഭൂമിയുടെ ഈ കറക്കം, സൂര്യൻ്റെ ചലനം, നക്ഷത്രങ്ങളുടെ ചലനം, ഋതുക്കളുടെ മാറ്റം, തനിക്ക് വരുന്ന മാറ്റം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണോ 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 എന്ന് പരിശോധിച്ചിട്ട് വേണം ഇത് എഴുതി വയ്ക്കാൻ. അത്രയധികം ശ്രദ്ധിച്ചിട്ടാണ് നമ്മളുടെ പൂർവികന്മാർ ഇത് എഴുതി വച്ചിരുന്നത്. കാരണം അടുത്ത തലമുറയെ വഴിതെറ്റിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ നമ്മൾ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ അച്ഛന് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. അഡ്മിറ്റ് ചെയ്യും കേട്ടോ, അച്ഛന് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. 10-ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അപ്പൂപ്പനോ? അപ്പൂപ്പിന് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലായിരുന്നു. വ്യക്തിപരമായിട്ട് ഇയാളെ വിളിച്ച് ചോദിക്കുക, തൻ്റെ അപ്പൂപ്പൻ്റെ അത്രയും നല്ലൊരു മനുഷ്യനെ താൻ ഈ പ്രദേശത്ത് കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല. മേടിച്ചാൽ കൊടുക്കും, ധർമ്മിഷ്ഠൻ, വാക്ക് പാലിക്കുന്നവൻ, വേദവേദാംഗങ്ങൾ അറിയുന്നവൻ, മന്ത്രങ്ങൾ അറിയുന്നവൻ, എല്ലാം അറിയുന്നവനായിരുന്നു അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, അക്ഷരാഭ്യാസം ഇല്ലാത്തവനായിരുന്നു എന്ന് ഈ കൊച്ചുമകൻ സമ്മതിച്ചു കൊടുക്കും. എന്തൊരു അസപ്രദനമാണെന്ന് ആലോചിച്ചു. അപ്പൂപ്പനും അച്ഛനും എല്ലാം പറഞ്ഞത് അന്ധവിശ്വാസമാണ് എന്ന് ചുമ്മാ തള്ളികളായി. എന്നോട് ഒരാൾ ചോദിച്ചു, ഈ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ TG വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. എങ്ങനെ വിശ്വാസം? ഞാൻ പറഞ്ഞു ശങ്കരൻ പറഞ്ഞു എൻ്റെ വിശ്വാസം. ആദിശങ്കരൻ പറഞ്ഞു. ആ മനുഷ്യന് എന്നെ പറ്റിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല. അങ്ങനെ എന്നെ കണ്ടിട്ട് പോലുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു പണമിടപാടുമില്ല. ആ കൂവപ്പാടത്ത് താമസിക്കുന്ന മോഹൻദാസിനൊരു പാര വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് 2500 വർഷം മുമ്പ് ശങ്കരൻ ബ്രഹ്മം എന്ന് പറയുന്ന ഏർപ്പാട് എഴുതി വയ്ക്കുക. ഇടൂ, സ്വന്തം മക്കൾ ചീത്തയാകട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാർ ഗ്രന്ഥം എഴുതി വയ്ക്കുക. ഇവൻ ഗുണം പിടിക്കാതെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു ശാസ്ത്രം എഴുതി വയ്ക്കുമോ? ചെയ്യില്ല. അവരെത്രയോ വർഷം തപസ്വാധ്യായ നിരതരായിട്ട് പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷമാണ് എഴുതി വയ്ക്കുന്നത്. ഒരു ആയുർവേദ ഗ്രന്ഥം എഴുതാനായിട്ട് എത്ര വർഷം എടുത്തു കാണുമെന്നാണ് നിങ്ങളുടെ വിചാരം? 1-2 വർഷമൊന്നുമല്ല, സഹസ്രാബ്ദങ്ങളായിട്ട് ഒരു ചെടിയുടെ വേര് പറിച്ച് കഷായമിട്ട് അതിനകത്ത് ശർക്കര ഇട്ടാൽ ഇങ്ങനെ വരും, പഞ്ചസാര ഇട്ടാൽ ഇത് വരും, അതിനകത്ത് വേറൊന്ന് ചേർത്താൽ ഇങ്ങനെ വരും, നമുക്ക് അത് ചേർക്കേണ്ട. ഇത് എത്ര വർഷത്തെ അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഒടുവിൽ ഒരാൾ
അഷ്ടാംഗ ഹൃദയം എന്ന പുസ്തകം എഴുതുന്നത്. കുറഞ്ഞതൊരു 10-15,000 വർഷങ്ങളുടെ തപസ് ആ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ട്. നിസ്സാരമാണെന്നാണ് വിചാരം. ഇത് ഭാരതത്തിൻ്റെ ഒരു സംഭാവനയല്ലേ? ഭാരതത്തിൻ്റെ മഹത്വം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വായിൽ വരണ്ടേ യോഗ, ആയുർവേദം, വേദഗണിതം, പൈതഗോറസിൻ്റെ തിയറി കണ്ടല്ലോ, പൈ ഈ വൃത്തത്തിൻ്റെ സർക്കംഫറൻസ് ഡിവൈഡ് ബൈ ഡയമീറ്റർ എപ്പോഴും 3.14 പൈ ആയിട്ടും, ഈ പൈ പൈതഗോറസ് തിയറം, ഇതെല്ലാം ഭാരതത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇത് ഗ്രീക്ക് ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആളുകൾ നിങ്ങളുടെ കാഞ്ചീപുരത്ത് വന്നിട്ടാണ് ഇത് പഠിച്ചിട്ട് പോയത്. ആപസ്തംഭ ശില്പസൂത്രത്തിൽ നിങ്ങൾ എഴുതി വെച്ചതാണ് ഞങ്ങൾ കോപ്പി അടിച്ചത് എന്ന് അവർ സമ്മതിക്കുന്നു. ഇപ്പോഴും നമ്മുടെ ആൾക്കാർ സമ്മതിക്കുന്നു.